പാവപ്പെട്ടവർക്കല്ലേ പ്രശ്നങ്ങളുള്ളൂ. ഒരു വീടുണ്ടാക്കണമെങ്കിൽ പാവപ്പെട്ടവൻ എത്ര നിയമങ്ങളാണ്, അവൻ എത്രമാത്രം പരിഹാര മാർഗങ്ങളാണ് തേടേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടത്. ഒരു പാവപ്പെട്ടവൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ഓടിക്കണമെന്നല്ല പറഞ്ഞത്, അതിന്റെ പേരിൽ പൊല്ലാപ്പുകൾ എത്രയാ വരുന്നത്. എന്നാൽ പണക്കാരും സാമ്പത്തികമായി പുരോഗതിയിലുള്ളവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവരതാ കള്ളുകുടിച്ചുകൊണ്ട് വാഹനമോടിച്ച് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറിയാലും നിയമം അവന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രിയപ്പെട്ട കെ എം ബഷീർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജിബ് പാപ്പയുടെ പ്രിയപ്പെട്ട പുത്രൻ, ആ പ്രിയപ്പെട്ട പുത്രനെ ഒരു കള്ളുകുടിച്ചുകൊണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ വലിയ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന അതേ വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാഹനം മിടിച്ച് കൊല ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് ഭരണാധികാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അവന് വേണ്ടിയിട്ട് ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ മലയിടിക്കുന്നവരും വീട് നിർമ്മിക്കുന്നവരും ബിൽഡിങ്ങുകൾ കെട്ടിപ്പോക്കുന്നവരും. നിയമങ്ങളെല്ലാം പാവപ്പെട്ടവനു നേരെയാണ്, പണമുള്ളവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന അവസ്ഥയാണ്. അതേ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, എന്നാൽ അവരു തന്നെയാണ് പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വെങ്കിട്ടരാമൻ അയാൾ തന്നെയാണ് വാഹന നിയമങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വരാറുള്ളത്. എന്നിട്ട് അദ്ദേഹം വന്നതോ, അദ്ദേഹം മനുഷ്യരെ കൊന്നുകളഞ്ഞു. വിശാലമായ ചർച്ചയിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല.